Hello friends, welcome to my channel Sunitha's Time. Inna nammal ivide undakkan povana green peas vechu payasamana. Ee green peas innale thalayna raathri vellathil kudirthu nalla pole kazhigidana. Idinte ingenathe paada pole oru thodi undallo skin. Adu eduthu kalanjadana idu full. Ningal adu pole eduthu kalayan nokkanam. Ithri prayasamana engilum eduthu full kalaya. Idinu shesham namukku oru paathrathil vechittu this is the green piece. This is the green piece. നല്ലപോലെ വെന്ത് വന്നിട്ട് ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് എടുത്ത് മാറ്റി വെക്കാം നമുക്ക് ഒന്ന് മിക്സിയിൽ ഇട്ടന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അര ഒരു കാൽ കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തത് നമുക്ക് വീണ്ടും ഇതിലേക്ക് ഒന്ന് പറന്നു കൊടുക്കാം ഇതിന്റെ പച്ച മണം പോകുന്നത് വരെ നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് ഷുഗർ ആഡ് ചെയ്തു കൊടുക്കാം ഷുഗർ എല്ലാം മധുരം അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ മിൽക്കിൽ ചേർത്തതിനു ശേഷം നമുക്ക് ഇതിനെ ആഡ് ചെയ്തു കൊടുക്കാം ഇതിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സേമിയ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ജവേരി ചേർക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും റവ വേണമെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കാം അതോ ഒന്ന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല corn flour ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൈവിടാതെ നേർക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് അല്ലെങ്കിൽ കട്ടിയാകാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് മിൽക്ക് ആഡ് ചെയ്തു കൊടുക്കാം കൈവിടാതെ ഇളക്കി കൊടുക്കുക നമുക്ക് കുറുകുന്ന വരെ നമുക്ക് അതൊന്ന് ഇളക്കി കൊണ്ടേയിരിക്കാം അങ്ങനെ ചെറുപയറും കടലപ്പരിപ്പും എല്ലാം നമ്മൾ പായസം വെക്കുമ്പോൾ ഇനി ഗ്രീൻ പീസ് പായസം കുടിച്ചില്ല എന്ന് ആരും പറയരുത് ഇത് എളുപ്പമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇനി കോൺഫ്ലവർ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കുകയും വേണ്ട നിങ്ങൾക്ക് സേമിയ അല്ലെങ്കിൽ ജവേരി എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് അപ്പോൾ ഇതിൽ ഇത്തിരി കുറുകി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടി ചേർത്തതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാം കാഷ്നേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ നെയ്യിൽ വറുത്ത് കോരി ഇടുക ദ്രാക്ഷയും മുന്തിരിങ്ങ അതുപോലെ നെയ്യിൽ കോരി ഇടുക ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ദ്രാക്ഷ മാത്രം ചേർക്കുന്നേ ഉള്ളൂ ഒരു നുള്ള് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് തീ അണക്കാം അങ്ങനെ ഗ്രീൻ പീസ് പായസം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒരു മധുരം കഴിക്കണം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിച്ചിട്ട് ഒരു മധുരം കഴിക്കണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കറിക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് എടുത്ത് ഇതുപോലെ പായസം വെക്കുക അങ്ങനെ ഒരു മധുരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലെന്ന ഓപ്ഷനും ആളെന്ന ഓപ്ഷനും പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ബൈ അടുത്ത റെസിപ്പി കാണുന്നവരെ